സ്ക്രീൻ റെക്കോർഡാണ് ഇപ്പൊ യൂട്യൂബിൽ വന്നേക്കുന്നത്. അതും എല്ലാം അതും ആ ചാനലല്ലാണ്ട് വേറെ ചാനലില് ഇത് പലതും വന്നിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും ഇവരുടെ കുറച്ച് ടോക്സിക് ഗ്രൂപ്പുകളിൽ ഈ സാധനം വന്നിട്ടുണ്ട്. പല സ്ക്രീൻഷോട്ട്സ് എനിക്ക് കിട്ടി. സോ അത് എന്റെ വോയിസ് തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ബിഫോർ യെസ്റ്റർഡേ ഞാനും ആർദിപ്പുഴിയുടെ ആ ഒരു ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നടന്നിട്ടുള്ള ഇൻസിഡന്റ് ഫോളോ അൺഫോളോ ആണ് പബ്ലിക്കിലേക്ക് വന്നേക്കുന്ന ഒരു സംഭവം. അല്ലാതെ വേറെ ഒന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. പുറത്ത് അവര് ഒഫീഷ്യലി രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല. സ്റ്റിൽ അതങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്ത് എന്ന നിലയിൽ പൊടിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻബോക്സിൽ ഒരൊറ്റ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള പൊങ്കാലയുടെ ലിസ്റ്റ്, എൻ്റെ ഫോൺ ഓൺ ആണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരായിരുന്നു. മോർ ദാൻ 500 ആണ് റിക്വസ്റ്റ് ബോക്സിൽ നിറഞ്ഞു വന്നിരിക്കുന്ന ഫുൾ അവരുടെ പൊങ്കാല എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കുണ്ട് ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ്. എല്ലാത്തിൻ്റെ ഡി പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവരുടെ എല്ലാവരുടെയും ദൈവമായ ഇവർ കൊണ്ട് നടക്കുന്ന ഡോക്ടറുടെ ഡി പി ആണ് ഒരുവിധം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഡി പിയിൽ കിടക്കുന്നത്. ഇവരുടെ പേരുകളും ഒന്നില്ലെങ്കിൽ അവർ രണ്ടുപേരുടെ പ്രണയ പേരുകളും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പേര് ഇത് വെച്ചിട്ടുള്ള പ്രൊഫൈലിൽ നിന്നാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും പൊങ്കാല ഒന്ന് രണ്ട് പേരുടെ പൊങ്കാല ആശംസ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വീണ്ടും തെരുവിലേക്ക് ഒരു സ്ത്രീ ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും റിയൽ ഐ ഡി എന്നാണ് ഞാൻ വിചാരിച്ചു. ഫേക്ക് ഐഡികളാണ് റോമിൻ്റെയും ആരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ചില ഫേക്ക് ഐഡീസ് ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ വിഷമം തോന്നിയത് റിയൽ ഐ ഡി എന്ന് വന്നിരിക്കുന്ന ഇത്രയും കുറവ് അന്തം ഫാൻസ്. എനിക്ക് ഐ റിയലി ഹേറ്റ് ദിസ് ടൈപ്പ് ഓഫ്, എന്ത് കണ്ടിട്ടാണ് രാത്രി പുലരുവോളം നിന്ന് താങ്ങി അവരൊക്കെ എന്താ പറയുക സ്വന്തം വീട്ടിലെ സമയം ഉറങ്ങിക്കിടക്കേണ്ട സമയവും മറ്റുള്ളവരെ സമയം കളഞ്ഞിട്ട് ഇത്രയേറെ എന്നെ കയറി വിളിക്കാനും ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാനും അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ആരോട്. ഇപ്പം അതൊക്കെ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ, ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും ആരുടെ. ഇപ്പം ഞാനും ശാലുപ്പയാടും തമ്മിലുള്ള പ്ലാനാണെന്നതുപോലെ നടക്കുന്നത്. അവർ തമ്മിൽ അവർ പ്രണയിച്ചു, അവർ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം 14-ന് ഞാനായിരുന്നു ആങ്കർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല മീഡിയാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ് ഡേറ്റ് അവർ ഔട്ട് ചെയ്തു. അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്ക് അതിൽ ഒരു പങ്കും ഇല്ല. അത് അവർ തമ്മിലുള്ളതാണ്, അവർ തമ്മിലുള്ള തീർക്കും. ചിലപ്പം നടക്കാം, പുറത്ത് പല കാര്യങ്ങളും ഇനിയും വരാം, വരാതിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. എനിക്ക് പുറത്ത് പറയാനുള്ള ഇതും ഇപ്പം ഇല്ല. അത് അവർ തന്നെ പറയട്ടെ. ലെറ്റ് ആരുടെ കുടി ഡിസൈഡ് അവർക്ക് എന്ത് പറയണം, എന്ത് പുറത്തേക്ക് വിടണമെന്നുള്ളത് അവർ ചെയ്യട്ടെ. അത്രേ ഉള്ളൂ. അപ്പോൾ പൊങ്കാല ഇനിയും വരും, ഞാൻ എന്നെ നേരിട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഒരു പേടിയുമില്ല ഈ പറയുന്നവരുടെ അടുത്തൊക്കെ. എനിക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ ആർക്കും പറ്റില്ല, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞാൽ പിന്നിൽ കളിക്കുന്ന ആരാന്ന് എല്ലാവർക്കും അറിയാം. പ്രൊഫൈലിൽ വെച്ച് അവർക്കുള്ള 1 PR അന്ന് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള 1 PR ഇവർക്കെതിരെ ആരെങ്കിലും ഒരു ഫോട്ടോ, ഇവരെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നിൽക്കുന്ന ആരെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഇട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ട അവരെ ഇൻബോക്സിൽ കയറിയായി. തിരിച്ച തൊട്ട് ബാക്കി ശാലുപ്പയുടെ എല്ലാവരുടെയും ഫോട്ടോ അല്ലെങ്കിൽ വരുമ്പോൾ അതാണ്. പലർക്കും പേടിയാണ് പുറത്തത് പറയാനും സപ്പോർട്ട് ചെയ്യാനും. അപ്പം എനിക്കൊരു പേടിയില്ല, ഇനിയും ഉണ്ടാവും. ഞാൻ